Hi everyone, welcome back. In the number, table of trigonometric ratios. That's what we have done. In the 10th model, all the trigonometric tables are the trigonometric tables. But the trigonometric table is very easy to learn. Okay, this is the reason you have to learn this. അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ വാല്യൂസ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുമായിരുന്നു. ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് മറന്നു പോകുന്ന പ്രശ്നമേ വരുന്നില്ല. നോക്കാം നമുക്കൊന്ന്. ഓക്കെ, അപ്പം നമ്മളിവിടെ ആംഗിൾസ് ആണ്, ഇവിടെ നമ്മൾ ആംഗിൾസ് ഇൻ ഡിഗ്രി റേഡിയൻ. ഓക്കെ, അപ്പം ആംഗിൾസ് ഇൻ ഡിഗ്രിയിൽ എഴുതാൻ പോവാണ്. ഡിഗ്രിയിൽ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, ഓക്കെ, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. 0 മുതൽ 360 വരെയുള്ള വാല്യൂസാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോയിൽ നിന്ന് ട്രിഗണോമെട്രിക് ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ റേഡിയൻ നമുക്ക് എഴുതാം. 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/6 എന്നാണ് 30. 45 5/4, 60 π/3, 90 that is π/2, 180 that is π, 270 means that is 3π/2, 360 means that is 2π radian. റേഡിയൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് സൈൻ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്കറിയാം. സൈൻ, കോസ്, ടാൻ. സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക്, ടാൻ്റെ റെസിപ്രോക്കൽ കോട്ട്, ഇങ്ങനെ വരുന്നത്. അപ്പോൾ സൈൻ, കോസ്, ടാൻ, പിന്നെ ഓരോന്നിൻ്റെ റെസിപ്രോക്കൽ. സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക്, ടാൻ്റെ റെസിപ്രോക്കൽ കോട്ട്, അങ്ങനെയാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനൊരു ഈസി വേ ഉണ്ട്, അത് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇപ്പം ആദ്യം നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ 0, 1, 2, 3, 4 എന്ന് എഴുതുക. 0, 1, 2, 3, 4 എല്ലാത്തിനെയും നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. ഓക്കെ, 0, 1, 2, 3, 4 ഇങ്ങനെയാണ് കേട്ടോ. 0, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സൈൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 0/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇവിടെ 0 വരും. ഓക്കെ, പിന്നെ √1/4, ഇത് √1/4 വരുന്നത്. √1/4 എന്ന് പറഞ്ഞാൽ 1 √1, 4 √2, 1/2. ഓക്കെ, ഇനി π/4 എന്ന് പറഞ്ഞാൽ 2/4 ആണ്. √2/4, √2/4 എന്ന് പറഞ്ഞാൽ നമുക്ക് √1/2, ദാറ്റ് ഈസ് 1/√2. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3/4, √3/4. √3/4 മീൻസ് ദാറ്റ് ഈസ് √3/2. നെക്സ്റ്റ് π/2, π/2 4/4, √4/4 മീൻസ് ദാറ്റ് ഈസ് 1. എളുപ്പമല്ലേ. ഇനി നമുക്ക് കോസിൻ്റെ എഴുതാം. കോസിൻ്റെ എഴുതുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതി കൊടുത്താൽ മതി. റിവേഴ്സ് ഓർഡറിൽ എഴുതുക. 1 √3/2, 1 π √2, 1/2 ദാറ്റ് ഈസ് 2/1, ദെൻ 0. ഓക്കെ, എളുപ്പമല്ലേ. ഇനി നമുക്ക് ടാൻ്റെ എഴുതാം. ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടാൻ. സൈൻ ബൈ കോസ് അതാണ് ടാൻ എന്ന് പറയുന്നത്. അപ്പം സൈനെ നമ്മൾ
കോസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സൈന് നമ്മൾ കോസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ 0/1, 0/1 എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോയാണ്. ഉടനെ നമ്മളിവിടെ സീറോ എഴുതി കൊടുത്തു, കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് 1/2 ÷√3/2, 1/2 ÷√3/2 മീൻസ് 1/2 × 2/√3, ദാറ്റ് ഈസ് 1/√3. ഇവിടെ 1/√3 വന്നു. ഓക്കെ, 1/√3. ഇനി 1/√2 ÷√2, ദാറ്റ് ഈസ് 1. സോ വി വിൽ ഗെറ്റ് ഹിയർ 1. നെക്സ്റ്റ് √3/2. √3/2 ÷ കോസിൻ്റെത് cos 60 എന്ന് പറയുന്നത്, സോറി ഹിയർ 1/2 ആയിരുന്നു. 1 √3/2, 1/√2, അതുപോലെ 1/2 0. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് 1 കിട്ടി. ഇനി √3/2 ÷ 1/2 ആണ്. √3/2 ÷ 1/2, √3/2 × 2/1. √3/2 ÷ 2/1 മീൻസ് ദാറ്റ് ഈസ് √3/2 ÷ 2/1 മീൻസ് ദാറ്റ് ഈസ് √3. നെക്സ്റ്റ് 1/0. 1/0 മീൻസ് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ദ നെക്സ്റ്റ് കൊസീക്ക്. ഇനി നമുക്ക് കൊസീക്കിൻ്റെ ആണ് എഴുതേണ്ടത്. കൊസീക്ക് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സൈനിൻ്റെ റെസിപ്രോക്കൽ സൈൻ 0 ആണ്. അപ്പോൾ നമ്മൾ 0/1 ആണ്, അതിന് നേരെ തിരിച്ചെഴുതുക 1/0. 1/0 എന്ന് പറയുന്നത് 1/0, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് 1/2. റെസിപ്രോക്കൽ ഓഫ് 1/2, ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് റെസിപ്രോക്കൽ ഓഫ് 1/√2. 1/√2 റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് √2. നെക്സ്റ്റ് റെസിപ്രോക്കൽ ഓഫ് √3/2. √3/2 മീൻസ് ദാറ്റ് ഈസ് 2/√3. 2/√3. നെക്സ്റ്റ് റെസിപ്രോക്കൽ ഓഫ് 1, ദാറ്റ് ഈസ് 1. ഓക്കെ, ദ നെക്സ്റ്റ് സീക്ക്. സീക്ക് മീൻസ് ദാറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കോസ്. കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 1/1 റെസിപ്രോക്കൽ 1. √3/2. √3/2 മീൻസ് ദാറ്റ് ഈസ് 2/√3. 2/√3. നെക്സ്റ്റ് റെസിപ്രോക്കൽ ഓഫ് 1/√2. റെസിപ്രോക്കൽ ഓഫ് 1/√2 മീൻസ് ദാറ്റ് ഈസ് √2. √2. റെസിപ്രോക്കൽ ഓഫ് 1/2 മീൻസ് ദാറ്റ് ഈസ് 2. 0 മീൻസ് ദാറ്റ് ഈസ് 0/1. ദൻ റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് 1/0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, 1/0, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ് കോട്ട്. കോട്ട് മീൻസ് ദ റെസിപ്രോക്കൽ ഓഫ് ടാൻ. ടാൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ 0 0/1, ദാറ്റ് ഈസ് 1/0/1 മീൻസ് ദാറ്റ് ഈസ് 1/0, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ദ നെക്സ്റ്റ് 1/√3. 1/√3, ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് 1/√3 മീൻസ് ദാറ്റ് ഈസ് √3/1, ദാറ്റ് ഈസ് √3. ടാൻ റെസിപ്രോക്കൽ ഓഫ് 1, ദാറ്റ് ഈസ് 1. ഓക്കെ, ദെൻ √3. √3 മീൻസ് √3/1, ദാറ്റ് ഈസ് 1/√3. നെക്സ്റ്റ് 90. ടാൻ 90, ദെൻ വി ഷുഡ് ഫൈൻഡ് കോട്ട് 90. 90 മീൻസ് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ 1/∞. ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് 1/∞, ദാറ്റ് ഈസ് 0. 1/0 ഈസ് ഇൻഫിനിറ്റി, ദെൻ 1/∞ മീൻസ് ദാറ്റ് ഈസ് 0. ദെൻ വി ഷുഡ് റൈറ്റ് ഹിയർ 0. ഓക്കെ, അപ്പം നമ്മൾ 0 മുതൽ 90 വരെയുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഒരു കാര്യം പറഞ്ഞുതരാം. 0 ഇത് പൈ ബൈ ടു, പൈ
ത്രീ പൈ ബൈ ടു, ഇത് ടു പൈ, ത്രീ സിക്സ്റ്റി ടു പൈ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ വൺ എയ്റ്റി നോക്കാം. സൈൻ വൺ എയ്റ്റി എന്ന് പറയുന്നത് നോക്കിക്കേ, സൈൻ വൺ എയ്റ്റി, വൺ എയ്റ്റി എന്ന് പറയുന്നത് ഈ സീറോയുടെ നേരെ ഓപ്പോസിറ്റാണ്. സീറോ എന്ന് പറയുന്നത് സൈൻ വൺ എയ്റ്റി സീറോയുടെ നേരെ ഓപ്പോസിറ്റ്, സീറോയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സീറോ. അപ്പോൾ നെഗറ്റീവ് സൈഡിൽ വന്നാൽ സീറോ തന്നെ എഴുതിയാൽ മതി. നെഗറ്റീവ് സീറോ എന്ന് എഴുതേണ്ട, സീറോ. ഇതിനെ നെഗറ്റീവ് എടുക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ നെഗറ്റീവ് ആവും, അപ്പം സീറോ എന്ന് മാത്രം എഴുതുക. ഓക്കെ, ഇനി ടു സെവൻറ്റി. ടു സെവൻറ്റി എന്ന് പറയുന്നത് പൈ ബൈ ടുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ നയൻറ്റി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നയൻറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നയൻറ്റി വൺ, ദറ്റ് ഈസ് മൈനസ് വൺ. ഓക്കെ, ദെൻ സീറോയും അതുപോലെ ടു പൈയും സെയിം ആണ്. ദെൻ വി വിൽ ഗെറ്റ് ദെയർ സീറോ, സീറോ മൈനസ് വൺ സീറോ. ഇനി അതുപോലെ തന്നെ നമുക്ക് കോസ്, കോസിൻ്റെത് വൺ എയ്റ്റി. വൺ എയ്റ്റി എന്ന് പറയുമ്പം സീറോ, സീറോയുടെ നേരെ ഓപ്പോസിറ്റ്. സീറോയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സീറോയുടെ നേരെ ഓപ്പോസിറ്റ് പൈ ആണ്, വൺ എയ്റ്റി ആണ്. അപ്പോൾ ഇത് വണ്ണാണ്. വണ്ണിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ. ഓക്കെ, മൈനസ് വൺ. ഇനി പൈ ബൈ ടുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ത്രീ പൈ ബൈ ടു. പൈ ബൈ ടു, നമ്മുടെ പൈ ബൈ ടു എത്രയാണ് ഇവിടെ? സീറോയാണ്. അപ്പോൾ നമുക്കിവിടെ സീറോ വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടു പൈ. ടു പൈ മീൻസ് വൺ തന്നെയാണ്, ദാറ്റ് ഈസ് വൺ. സീറോയുടെ വാല്യൂ ടു പൈക്ക് ഇട്ട് കൊടുത്തു, ദാറ്റ് ഈസ് വൺ. ഓക്കെ, ദെൻ ടാൻ. ഇനി ടാൻ വേണമെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി. സൈൻ, നമുക്ക് സൈൻ ബൈ കോസ് അല്ലേ ടാൻ എന്ന് പറയുന്നത്. സൈൻ ബൈ കോസ് ടാൻ ആയതുകൊണ്ട് നമുക്ക് സീറോ ബൈ, കേട്ടോ, സീറോ ബൈ മൈനസ് വൺ. സീറോ ബൈ മൈനസ് വൺ മീൻസ് സീറോ. മൈനസ് വൺ ബൈ സീറോ, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ് സീറോ ബൈ വൺ, ദാറ്റ് ഈസ് സീറോ. നെക്സ്റ്റ് കൊസീക്ക്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ്റെ റെസിപ്രോക്കൽ ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സീറോ ബൈ വൺ ആണ്. അപ്പോൾ വൺ ബൈ സീറോ എന്ന് പറയുന്നത് നമുക്കറിയാം നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ദെൻ മൈനസ് വൺ, ദാറ്റ് ഈസ് മൈനസ് വൺ. സീറോ ബൈ വൺ, സീറോ ബൈ വൺ മീൻസ് ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് സീറോ ബൈ വൺ, ദാറ്റ് ഈസ് വൺ ബൈ സീറോ, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ് സീക്ക്. സീക്ക് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കോസ്. കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് സീക്ക് കിട്ടും, ദിസ് മൈനസ് വൺ. സീറോ ബൈ വൺ, ദാറ്റ് ഈസ് വൺ ബൈ സീറോ. വൺ ബൈ സീറോ മീൻസ് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ് വൺ ബൈ വൺ, ദാറ്റ് ഈസ് വൺ. ആമൈ കണക്ട്? ഓക്കെ, ദെൻ കോട്ട്. കോട്ട് നമ്മൾ ടാൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ടാനിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ കോട്ട് ടാൻ്റെ റെസിപ്രോക്കലാണ് നമുക്ക് എടുക്കേണ്ടത്. സീറോ, സീറോ ബൈ വൺ, വൺ ബൈ സീറോ, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഹിയർ വൺ ബൈ ഇൻഫിനിറ്റി. വൺ ബൈ ഇൻഫിനിറ്റി മീൻസ് ദാറ്റ് ഈസ് സീറോ. നെക്സ്റ്റ് സീറോ, സീറോ ബൈ വൺ, ദാറ്റ് ഈസ് വൺ ബൈ സീറോ, ദാറ്റ് ഈസ് വൺ ബൈ സീറോ മീൻസ് ദാറ്റ് ഈസ് not defined, infinity not defined. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ സീറോ മുതൽ ത്രീ സിക്സ്റ്റി വരെ വരുന്ന വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ സൈൻ എടുത്തു. സൈൻ നമ്മളിവിടെ എളുപ്പത്തിൽ സീറോ വൺ ടു ത്രീ ഫോർ എന്നെടുത്തിട്ട് അതിനെ നമ്മൾ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുക. മൈൻഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കോസ് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതി കൊടുക്കുക. ഇത് കിട്ടിയാൽ മതി. ഇത് കിട്ടാനായിട്ട് എളുപ്പമൊഴി ഞാൻ പറഞ്ഞു തന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കോസ് കിട്ടാനായിട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ആൻഡ് സൈൻ ബൈ കോസ് ആണ്. ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ടാൻ കിട്ടി. പിന്നെ കൊസീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സൈൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ കൊസീക്കായി, കോസിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ സീക്കായി, ടാനിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ കോട്ടായി. ഓക്കെ, അത് നമ്മൾ നയൻറ്റി വരെ. ഇനി വൺ എയ്റ്റി, ടു സെവൻറ്റി, ത്രീ സിക്സ്റ്റി ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീറോയുടെ നേരെ ഓപ്പോസിറ്റാണ്
180 എന്ന് പറയുന്നത്. പക്ഷേ അത് നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് സീറോയുടെ വാല്യൂ എന്താണോ അതിനോട് നെഗറ്റീവ് ഇട്ട് ചേർത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ 270 എന്ന് പറയുന്നത് പൈ ബൈ ടു 90 നേരെ ഓപ്പോസിറ്റാണ്. നെഗറ്റീവ് സൈഡിലായതുകൊണ്ട് നമ്മൾ 90 എടുത്തിട്ട് അതിന് 90 വാല്യൂ എന്താണോ അതെടുത്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, 360 എന്ന് പറയുന്നതും സീറോ എന്ന് പറയുന്നതും സെയിം ആയതുകൊണ്ട് അതേ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. അതുപോലെ തന്നെ കോസിൻ്റെയും കൂടെ കണ്ടുപിടിക്കുക. കോസിൻ്റെയും കൂടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നേരെ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ടാൻ കണ്ടുപിടിക്കാൻ സൈൻ ബൈ കോസ് എടുത്താൽ മതി. അതുപോലെ തന്നെ കൊസീക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെസിപ്രോക്കൽ ഓഫ് സൈൻ എടുത്താൽ മതി. അതുപോലെ തന്നെ സീക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി റെസിപ്രോക്കൽ ഓഫ് കോസ് എടുക്കുക. അതുപോലെ തന്നെ കോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി റെസിപ്രോക്കൽ ഓഫ് ടാൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ടേബിൾസ്. 0 മുതൽ 360 വരെയുള്ള വാല്യൂസ് ഉണ്ട്. കറക്റ്റായിട്ട് ടേബിൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം നമുക്ക് പ്ലസ് ടു ലെവലിലേക്കൊക്കെ വരുമ്പോൾ, ഹയർ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.